നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്തായി. മികച്ച സ്കോഡ് ഉണ്ടായിരുന്നു, എന്നിട്ടും പക്ഷേ അവർക്ക് ഒറ്റ ഗോൾ പോലും കഴിഞ്ഞ 3 കളികളിൽ അടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് അവർ പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഈ പ്രായത്തിൽ മുഴുവൻ സമയവും എക്സ്ട്രാ ടൈം അടക്കം കളിപ്പിച്ചതാണോ പോർച്ചുഗലിന് തിരിച്ചടിയായത്? അദ്ദേഹത്തെ സബ് ചെയ്യണമായിരുന്നോ, അതല്ല അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയാൽ മതിയായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ കൊണ്ടുപിടിക്കുകയാണ്. റോബർട്ടോ മാർട്ടിനസിന് ധൈര്യമില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ് ചെയ്യാൻ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്നതുമാണ്. നമ്മളെന്തായാലും അതൊന്ന് പരിശോധിക്കുകയാണ്. പോർച്ചുഗീസ് ആരാധകർ എങ്ങനെ പ്രതികരിക്കുന്നു എക്സിലും മറ്റുമൊക്കെ ആയിട്ട്? പോർച്ചുഗലുകാരായിട്ടുള്ള ആരാധകരും അല്ലാതെ പോർച്ചുഗീസ് ദേശീയ ടീമിനെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ ഈ കളിയുടെ വെളിച്ചത്തിൽ, ഈ ടൂർണമെൻറ്റിലെ പ്രകടനത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രതികരണം ഇങ്ങനെയാണ്. പോർട്ടയും ന്യൂനോ സാന്റോസിനെയും ട്രിങ്കാവോയെയും പ്ലസ് യൂത്ത് ഫുൾ സ്ക്വാഡിനെയും ഒക്കെ ആക്കിയിട്ട് ഈ ടീം മാറ്റണം. പൗലിനോ ആയിരുന്നെങ്കിലും 4 ഗോളുകൾ ഈ ടൂർണമെൻറ്റിൽ അടിച്ചേനെ എന്നുള്ള പ്രതികരണം. അതായത് സ്ട്രൈക്കർക്ക് ഗോളടിക്കാൻ കഴിയാതെ പോകുന്ന പ്രശ്നമുണ്ട്. പ്രധാനമായും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആശ്രയിച്ചാണല്ലോ അവർ കളിച്ചത്. പിന്നെ മറ്റൊരു പ്രതികരണം എങ്ങനെയാണ്? റൊണാൾഡോയോട് പറയണം അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളത്. എന്നിട്ട് റാമോസിനെയും ജോട്ടയെയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യിക്ക്. അതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. വിറ്റിഞ്ഞ, പലിഞ്ഞ തുടങ്ങിയവർക്ക് ടീമിൻ്റെ എൻജിൻ റൂം എന്നുള്ള രൂപത്തിൽ കീ ആയിട്ടുള്ള ഒരു പ്രകടനം നടത്താൻ എല്ലാ ഗെയിമുകളിലും അവസരം കൊടുക്കുകയും വേണം. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. ക്രിസ്ത്യാനോ 39 വയസ്സായി, പക്ഷേ സ്റ്റിൽ അദ്ദേഹം മികച്ച താരമാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഗോൺസാലോ റാമോസും ജോട്ടയും പോലുള്ള പ്ലെയേഴ്സിനെ കളിപ്പിക്കണമായിരുന്നു എന്ന അഭിപ്രായം വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രതികരണം പ്രധാനമായിട്ടും വരുന്നത്, കോച്ചിന് ആ കറേജ് ഉണ്ടാവണം ക്രിസ്ത്യാനോയെ സബ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തിരുത്താനോ ഒഴിവാക്കാനോ ഉള്ള കറേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ആളുടെ കാര്യത്തിൽ സീരിയസ് ആവാൻ പറ്റില്ല. ഇപ്പം ഫെലിക്സ് ബാഴ്സലോണയിൽ കഴിഞ്ഞ ഇയറിൽ എന്ത് പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്? യൂറോ കപ്പിനോട് അടുക്കും തോറും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ 26 അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് തന്നെ തെറ്റാണ്. ആ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അത് ഇന്നലെ ഫെലിക്സ് ആ പെനാൽറ്റി മിസ് ചെയ്തതിനെ തുടർന്നുള്ള ഒരു റിയാക്ഷനാണ്. മറ്റൊരാൾ പറയുന്നത് എല്ലാവരും ആ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഷോട്ട് പുറത്തു പോയതിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ പലരും ഇപ്പോൾ കുറ്റം പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ റൊണാൾഡോയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പോർച്ചുഗലിൻ്റെ സ്ഥിതിവിശേഷം എന്നുകൂടി ചെക്ക് ചെയ്യുക, ലെജൻഡിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറുവശം പറയുന്നവരുമുണ്ട്. കഴിഞ്ഞില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാൻസിന് നല്ലൊരു മാനേജറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താമെന്ന്. ഡെംബലെ വന്നിട്ട് നമ്മളെ അങ്ങ് കീറി മുറിച്ച് പോയില്ലേ, അവിടെയാണ് മാർട്ടിനസും ദശാംശം തമ്മിലുള്ള വ്യത്യാസം. വളരെ മോശമായിട്ടുള്ള കോച്ചിങ് ആയിരുന്നു. അതുപോലെ തന്നെ വേണ്ട വിധത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗപ്പെടുത്തിയതുമില്ല. പോർച്ചുഗലിന് ഈ കോച്ച് പോരാ എന്നുള്ള അഭിപ്രായം കൂടി മുഴങ്ങി കേൾക്കുന്നു. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം പ്രധാന സ്ട്രൈക്കറാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ എല്ലാ കളിയിലും കളിപ്പിച്ചു എന്ന് മാത്രമല്ല, എക്സ്ട്രാ ടൈമിലടക്കം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നിലനിർത്തിയതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ വരുന്നു. പ്രത്യേകിച്ച് ഗോൺസാലോ റാമോസിനെ പോലെയുള്ള സ്ട്രൈക്കറൊക്കെ പുറത്തിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ക്രിസ്ത്യാനോ വിരമിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും ഇപ്പോഴും ഇല്ല എന്ന കാര്യം അതുകൂടി ശ്രദ്ധിക്കണം. ഈ ആരാധകരുടെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം കളി തുടരട്ടെ, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിച്ചാൽ തന്നെ അദ്ദേഹത്തെ സബ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി കോച്ച് കാണിക്കേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.